നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഴീക്കോട് കെ എം ഷാജി ജയിലിൽ കിടന്ന് മത്സരിക്കുമെന്ന് കരുതുന്നില്ലെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ. അഴിമതി കേസിൽ പ്രതിയായ ഷാജിക്ക് ഉറപ്പായും ജയിലിൽ പോകേണ്ടി വരുമെന്നും ജയരാജൻ പറഞ്ഞു. എം പ്രകാശൻ മാസ്റ്റർ കണ്ണൂരിലെ പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമാകണമെന്നത് കണ്ടതിനാലാണ് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്തു നിന്നും മാറ്റിയതെന്നും ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു. അഴീക്കോട്ടെ പ്ലസ് ടു കോഴക്കേസിൽ കെ എം ഷാജി എം എൽ എക്ക് ജയിലിൽ പോകേണ്ടി വരുമെന്ന് എം വി ജയരാജൻ പറഞ്ഞു. അഴീക്കോട് ഉൾപ്പെടെ കണ്ണൂർ ജില്ലയിലെ ഭൂരിപക്ഷം മണ്ഡലങ്ങളിൽ ഇടതുപക്ഷം ജയിക്കും, അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് ഞങ്ങളുള്ളത്. പിന്നെ അഴീക്കോട് ലീഗുകാർ തൂക്കുമെന്നുള്ളത് ജയിലിൽ വെച്ച് അഴിമതി കേസിലെ പ്രതിക്ക് മത്സരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പിന്നെ അവർക്ക് പിന്നെ വിടുന്നത് തന്നെയായിരിക്കും നല്ലത്. ജയിലിൽ വെച്ച് ഒരു ജനകീയ പോരാട്ടത്തിൽ പങ്കെടുത്ത് അവിടെ തടവിൽ കഴിയുന്നവരെല്ലാം മത്സരിച്ച ചരിത്രമുണ്ട്. അഴിമതി കേസിൽ പ്രതിയായ ആൾ മത്സരിച്ച ചരിത്രമില്ല. എന്താ സംശയം? അഴിമതി കേസിലെ പ്രതിയാകുമ്പോൾ ഇബ്രാഹിം കുഞ്ഞ് ജയിലിലെത്തിയല്ലോ. അത് ജാമ്യം കിട്ടാൻ ആശുപത്രിയിൽ കിടന്നു. ആശുപത്രിയിൽ അദ്ദേഹത്തിന് നല്ല ചികിത്സയും കിട്ടി. ഇപ്പം രോഗവും മാറി, ജാമ്യവും കിട്ടി. അപ്പോൾ ജാമ്യം കിട്ടുമ്പോൾ രോഗം മാറും. എം പ്രകാശൻ മാസ്റ്ററെ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയത് പാർട്ടിയിൽ സജീവമാകാനാണ്. പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി സഖാവ് പ്രകാശൻ മാസ്റ്ററുടെ പ്രവർത്തനങ്ങൾ കണ്ണൂരിൽ സംഘടനാപരമായി ആവശ്യമുണ്ട് എന്നതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ചുമതല ഒഴിവാക്കി ഇങ്ങോട്ട് വിടണം എന്ന് ആവശ്യപ്പെടുകയുണ്ടായി. അങ്ങനെ ചുമതല ഒഴിവാക്കി വിടണമെന്ന് പറയാൻ കാരണം വ്യവസായ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറയുന്ന സ്ഥാനം ഒരു ഔദ്യോഗിക പദവിയാണ്. ആ ഔദ്യോഗിക പദവിയിൽ ഇരുന്നു കൊണ്ട് പാർട്ടി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പ്രയാസമുണ്ടാവും. അതുകൊണ്ടാണ് അവിടെ ഇനി കുറച്ച് മാസങ്ങളെ കേന്ദ്രീകരിക്കുന്നു എന്നതുകൊണ്ട് പ്രത്യേകിച്ച് സി പി ഐഎം നേരത്തെ തന്നെ സംഘടനാ ഒരുക്കം നടത്തുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഇങ്ങോട്ട് പാർട്ടി പ്രവർത്തനത്തിന് വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ടത് അത് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സീറ്റ് വിഭജന ചർച്ചയോ സ്ഥാനാർത്ഥി നിർണയമോ തുടങ്ങിയിട്ടില്ല. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പാളിച്ച ഉണ്ടായ സ്ഥലങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കൊടുത്ത് പ്രവർത്തനം ശക്തിപ്പെടുത്തും. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട മണ്ഡലങ്ങൾ കൂടി ഇത്തവണ പിടിച്ചെടുക്കുമെന്നും ജയരാജൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.